മൈ ചാനൽ എല്ലാവർക്കും സുഖാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ കാലിഗ്രാഫി വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് പലരും ഈ ടൈമിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തെടുത്തായിരുന്നു ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ കാലിഗ്രാഫി അതുകൊണ്ട് കുറച്ച് ബോറായിട്ടെല്ലാം ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം ബിഗിന്നേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും ആണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം ടിപ്പ് പറയുമ്പോൾ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ ഇങ്ങനത്തെ ഒക്കെ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒക്കെ പഠിച്ചെടുത്തുള്ളത് അപ്പ് സ്ട്രോക്കാണ് മുകളിലോട്ടുള്ളതും ഡൗൺ സ്ട്രോക്ക് എന്ന് പറയുകയാണെങ്കിൽ താഴോട്ടുള്ളതുമാണ് അപ്പോൾ ഞാൻ കാട്ടിത്തരാം ഇത് ഞാൻ ചെയ്തെടുത്താണ് ഈ ലവ് നേടി കണ്ടില്ലേ അത് അപ്പ് സ്ട്രോക്ക് കട്ടി കുറഞ്ഞുകൊണ്ടാണ് ഡൗൺ സ്ട്രോക്ക് നല്ല കട്ടി കൂടിയിട്ടുമാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം എന്നാലേ നമുക്ക് നമ്മുടെ കാലിഗ്രാഫി തന്നെ പറയാൻ പറ്റും അപ്പോൾ അടിപൊളിയായിട്ട് കാണാം ഉണ്ടാവുള്ളൂ ഞാൻ നിങ്ങൾക്കൊന്ന് ശരിക്കും പോലെ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇത് ഞാനൊന്ന് എ ഒന്ന് എഴുതാം കേട്ടോ എ എന്ന് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്ന കരുതിയിട്ടാണ് എ എന്ന് ഞാൻ എഴുതി നമ്മൾ ഇങ്ങനെയല്ലേ എ എന്ന് എഴുതുക അപ്പോൾ ഡോൺ സ്ട്രോക്ക് ആവുന്നിടത്ത് ഞാൻ ആരോ മാർക്കിട്ട് കാട്ടിത്തരാം ഇതാ ഇത് ഡോൺ സ്ട്രോക്കാണ് ഇത് അപ്പ് സ്ട്രോക്കാണ് ഇനി ഇതും ഡൗൺ സ്ട്രോക്കാണ് അപ്പോൾ ഈ ഡൗൺ സ്ട്രോക്ക് ഉള്ളിടത്താണ് നമ്മൾ കട്ടി കൂടി വരക്കണ്ടത് ഞാൻ അവിടെ ഒരു ചെറിയൊരു എ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് വരും നമ്മൾ പെന്ന് യൂസ് ചെയ്ത് ചെയ്യുന്നതിന് ഫേക്ക് കാലിഗ്രാഫി എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം പിന്നെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ ബ്രഷ് ഉപയോഗിച്ച് കാലിഗ്രാഫി ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഇൻഷാല്ലാ എന്തായാലും ഒന്ന് കമൻ്റ് ഇടി എന്നാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതന്നെ ട്രൈ ചെയ്യാം മസ്റ്റായിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം പറയാണ് എന്താന്ന് വെച്ചാൽ കുറച്ച് ഹാർഡ് വർക്കൊക്കെ എടുത്താണ്ട് ചെയ്യുന്ന ഈ വീഡിയോയാണ് അങ്ങനെ പ്രത്യേകിച്ച് വ്യൂവേഴ്സൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെയാണല്ലോ വെച്ചടി വെച്ചടി മുന്നോടായി പോകുന്നത് അപ്പോൾ അതേ ഇതുപോലെ ചെയ്താൽ മതിയാവും അപ്പോൾ അതേ നമ്മുടെ എ എഴുതിയത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ബിയും സിയും ഒക്കെ ഒന്ന് എഴുതി കാട്ടിത്തരാം അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി അതായത് നമ്മൾ ഡൗൺ സ്ട്രോക്കിൽ കുറച്ച് കട്ടി കൂട്ടി അപ്പ് സ്ട്രോക്കിൽ മാത്രം കട്ടി കൂട്ടിയില്ല അതാ ഞാൻ ബി എ എഴുതിയുണ്ട് അതും ഞാനൊന്ന് കട്ടി കൂട്ടി കട്ടിത്തരാം അത് നല്ലതുപോലെ ഒന്ന് പറഞ്ഞുതരാം ഞാൻ ഈ ചെയ്തു തന്ന ഓരോ ഇതും നിങ്ങളൊന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായി ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിത് കാലിഗ്രാഫി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ വയ്ക്കും ഇത് ഞാൻ സി ഡി ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് കേട്ടോ അതിന് ക്ഷമിക്കണം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കാലിഗ്രാഫി ആയിട്ട് ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്കൊന്ന് ഫേക്ക് കാലിഗ്രാഫി ഒന്ന് എഴുതി തരാം എഴുതിയിട്ട് ഒന്ന് കാട്ടിത്തരാം അതെല്ലാം നല്ല അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഐ ലവ് യു എന്നൊന്ന് എഴുതിയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ സാധാ പോലെ ബുക്കിൽ എഴുതുന്ന പോലെ ഒന്ന് എഴുതുക കട്ടി കുറച്ചിട്ടല്ലേ നമ്മൾ എഴുതുക എന്നിട്ട് അപ്പ് സ്ട്രോക്കിൻ്റെ ഡോൺ സ്ട്രോക്കിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ഡോൺ സ്ട്രോക്ക് അവിടുന്ന് അടുത്ത് മാത്രം ഒന്ന് കട്ടി കൂട്ടി ചെയ്താൽ തന്നെ മതി അടിപൊളിയായിട്ട് നമുക്ക് ഫേക്ക് കാലിഗ്രാഫി ചെയ്യാൻ പറ്റും ഇതാ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ നീ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇടണമെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അതെ ഞാൻ ഒന്ന് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണല്ലേ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ഞാൻ ചെയ്യുന്ന ഈ ഫേക്ക് കാലിഗ്രാഫി നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് മിസ് യു എന്നും കൂടി എഴുതിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി അപ്പോൾ ഇതിൻ്റെ പേരാണ് ഫേക്ക് കാലിഗ്രാഫി
വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുന്നതാണ്. നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറയുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിൻറ്റായിട്ട് യൂസ് ചെയ്യുന്നേ. എ എന്ന് എഴുതാം, ബി എന്ന് എഴുതാം, സി എന്ന് എഴുതാം. എന്നാൽ ഞാനും കാലിഗ്രാഫി പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോൾ എനിക്കറിയുന്ന ചെറിയ ചെറിയ ടിപ്സൊക്കെ നിങ്ങൾ പറഞ്ഞു തരികയാണ്. ഈ ടിപ്പെല്ലാം എനിക്ക് എൻ്റെ ബ്രോ പറഞ്ഞെന്നാണ്. അപ്പോൾ എനിക്ക് എഴുതാൻ ഭയങ്കര പേടി കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഇൻ്റെ ഈ അപ് സ്ട്രോക്കിൻ്റെയും ഡൗൺ സ്ട്രോക്കിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ മാറ്റം വരലുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ നിങ്ങൾ യൂസ് ചെയ്താൽ അത് നിങ്ങൾ കുറേയിട്ടൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അപ് സ്ട്രോക്കിൻ്റെ അവിടെയും ഡൗൺ സ്ട്രോക്കിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വയ്ക്കും. ഫേക്ക് കാലിഗ്രാഫി ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുക്കുക. ഓരോ ലെറ്റേഴ്സും എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മോഡലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് അത്രയ്ക്ക് അങ്ങനത്തെ വ്യക്തമല്ല റിപ്പോർട്ടിൽ വെച്ചുകൊണ്ട്. സോറി ഫ്രണ്ട്സ്, പിന്നെ എം എൻ്റെ ഒന്ന് ജസ്റ്റ് സ്മോൾ ലെറ്ററാണ് എഴുതി കാട്ടിയത് ഇതുവരെ, അപ്പോൾ ഒന്ന് മാറിപ്പോയി. അപ്പം ഞാൻ ജസ്റ്റ് ആദാ ആ പേജിലോട്ട് ഒന്ന് എഴുതി ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പം അതെ ഇതുപോലെ അങ്ങോട്ട് ഒന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങളുടെ ഓരോ കമൻ്റ് ഇടുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എമ്മു എന്നും സ്മോൾ ലെറ്റർ ആയിട്ട് ഒന്ന് കാട്ടിത്തരാം. ഇത്രേ ഉള്ളൂ. ഇനി ഞാനൊരു പാറ്റേൺ എന്ന് പറഞ്ഞില്ല, ഞാൻ കാട്ടിത്തരാം കേട്ടോ. അതെന്താ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ അത് വരട്ടെ എന്നിട്ട് ഞാൻ കാട്ടിത്തരാം. ഈ എം തന്നെ മാറിപ്പോയോണ്ടാണ് ഞാൻ ആ സൈഡിലൊന്ന് എഴുതിയത്. ഇനി ഞാൻ ഒരു പാറ്റേൺ കാട്ടിത്തരാം. ഈ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പാവുമ്പോൾ കട്ടി കുറച്ച്, ഡോൺ ആവുമ്പോൾ കട്ടിക്കൂട്ടി, അങ്ങനെ കുറേ അങ്ങോട്ട് ചെയ്ത് ഒരു പേജ് ഫുള്ളാക്കി അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ സിമ്പിളായിട്ട് കാലിഗ്രാഫി ചെയ്യാൻ നിങ്ങൾ കറക്റ്റ്ലി സത്യം വെക്കുകയാണ്, മസ്റ്റായിട്ടും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളൊന്ന് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശരിയായി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡോൺ സ്ട്രോക്ക് കട്ടി അല്ല സോറി അപ് സ്ട്രോക്ക് കട്ടി കുറച്ചാണ് ചെയ്യുന്നത്, ഡോൺ സ്ട്രോക്ക് കട്ടി കൂട്ടിയും ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്കൊക്കെ എനിക്കറിയുന്ന ഒരു ടിപ്പ് ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതാണ് ഞാൻ ലാസ്റ്റായിട്ട് ചെയ്തെടുത്തത്, എന്നാലും ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ വീണ്ടും വരാം. ബൈ.